മഴ നനഞ്ഞ രാത്രി മാറി വെയിൽ തെളിഞ്ഞ പുലരിയിൽ മലയോരമാകെ നിറഞ്ഞിരി പൂത്ത കൊല്ലം ജില്ലയിൽ നവകേരളത്തിൻ്റെ പുതു കാഹളമുയർത്തി ജനകീയ മന്ത്രിസഭയുടെ തേരോട്ടത്തിന് നാടൊന്നായി ഹൃദയപുഷ്പങ്ങൾ അർപ്പിച്ചു. പ്രതിസന്ധികളിൽ തളരാതെ നയിച്ച ഭരണാധികാരിയോടുള്ള സ്നേഹത്താൽ തിളങ്ങി പാതയോരങ്ങളിൽ ഒരായിരം കണ്ണുകളിൽ നക്ഷത്ര വെളിച്ചം കാണാൻ കഴിഞ്ഞു. കിഴക്കൻ മലയോര മേഖലയിൽ സമാനതകളില്ലാത്ത ബഹുജന മുന്നേറ്റം സൃഷ്ടിച്ചായിരുന്നു നവകേരള സദസ്സിന് കൊല്ലത്തിൻ്റെ വരവേൽപ്പ്. മലയോര ഹൈവേയുടെ വികസന വഴിത്താരയിലൂടെയാണ് ജില്ലയിലെ പര്യടനത്തിൻ്റെ ആദ്യ ദിനം നവകേരള ബസ് ഏറെയും സഞ്ചരിച്ചത്. കർഷകരും കശുവണ്ടി തൊഴിലാളികളും തോട്ടം തൊഴിലാളികളും ഇടംതിങ്ങി പാർക്കുന്ന മേഖലയിലാകെ തെളിഞ്ഞ മണ്ണും മനസ്സും യാത്രയെ വരവേറ്റു. കശുവണ്ടി തൊഴിലാളികളുടെയും തോട്ടം മേഖലയിലെയും പ്രതിസന്ധി പരിഹരിക്കാൻ ഓരോ ഘട്ടത്തിലും എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ച നടപടിയോടുള്ള നന്ദി എല്ലാ സദസ്സിലും പ്രകടമായി. വികസനവും കരുതലും നെഞ്ചിലേറ്റുന്ന ജനനായകരെ കാണാൻ നാടൊന്നാകെ നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തി. നാടിൻ്റെ ഭാവിക്കായി ആശയങ്ങളും അഭിപ്രായങ്ങളും മന്ത്രിമാർ ഒന്നിച്ചിരുന്ന് കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന അപൂർവ ഒരു പുതു അനുഭവമായി മാറി. ജില്ലയിൽ നടന്ന എല്ലാ സദസ്സുകളിലും ജനകീയ സർക്കാരിനോടുള്ള അചഞ്ചലമായ ഐക്യദാർഢ്യം വ്യക്തമാക്കി കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ ജനസഞ്ചയം ഒഴുകിയെത്തിയത് കാണാൻ കഴിഞ്ഞു. അതുപോലെ കൃഷിക്കാരനിൽ നിന്ന് ഒരു കാർഷിക ഉൽപ്പന്ന സംരംഭകനാകാൻ കഴിഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയിലാണെന്ന് യുവ സംരംഭകൻ ലാലു തോമസ് പറഞ്ഞു. ഈ സർക്കാർ നൽകുന്ന പിന്തുണ വലുതാണ്, അതിൻ്റെ മാറ്റവും പ്രകടമാണ്. കേരളത്തിന് കൂൺ കോഫി രുചി പരിചയപ്പെടുത്തിയ ലാലു തോമസിൻ്റെ വാക്കുകൾ സംരംഭക മേഖലയിൽ സർക്കാർ നടത്തിയ ഇടപെടലിൻ്റെ വിജയസാക്ഷ്യമായി. ലാലു പുതിയ ഉൽപ്പന്നം പുറത്തിറക്കുന്നതിൻ്റെ ആവശ്യത്തിലാണ്. ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷനുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ സൗകര്യം ലഭ്യമാക്കിയാൽ സർക്കാർ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണതയിലെത്തും. സ്വകാര്യ മേഖലയിൽ വലിയ ചിലവാണതിന്. ഉൽപ്പന്നങ്ങൾക്ക് ഔട്ട്ലെറ്റ് ലഭിക്കാൻ ടൂറിസം വകുപ്പിൻ്റെ ഇടപെടലും വേണം. ലാലു തോമസ് തൻ്റെ നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് കൈമാറി. ലാബേ മഷ്റൂം കോഫി പൗഡർ എന്ന പേരിൽ കേരളത്തിൽ ആദ്യമായി കൂൺ ചേർത്ത കാപ്പിപ്പൊടി പുറത്തിറക്കിയത് ലാലു തോമസാണ്. വ്യവസായ വകുപ്പിൻ്റെ 100,000 സംരംഭങ്ങൾ പദ്ധതിയുടെ ഭാഗമായാണ് ഈ സംരംഭം തുടങ്ങിയത്. 35% സബ്സിഡിയുള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായ്പയും സബ്സിഡിയും ലഭ്യമാക്കി. മാർക്കറ്റിംഗ് ടെക്നോളജിയിൽ പരിശീലനവും നൽകി. വ്യവസായ മന്ത്രി പി രാജീവായിരുന്നു ഉൽപ്പന്നം പുറത്തിറക്കിയത്. കൃഷി വകുപ്പിൽ നിന്ന് മികച്ച പിന്തുണയുണ്ട്. ഇപ്പോൾ ലാബേ മഷ്റൂം കോഫി പൗഡർ കയറ്റുമതിക്കൊരുങ്ങുകയാണ് ലാലു. കൂടാതെ മഷ്റൂം, വാക്വം കുക്കറ്റ് ചിപ്സ് എന്നിങ്ങനെ കൂണിൽ നിന്നുള്ള പുതിയ മൂല്യവർദ്ധിത ഉൽപ്പന്നവും ഉടൻ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ലാലു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.